കാലാർത്ഥ കർമ്മങ്ങളെ എങ്ങനെ കാണുന്നു? കാലത്തിൻ്റെയും അർത്ഥത്തിൻ്റെയും കർമ്മത്തിൻ്റെയും നൂനമിഥ്യ അതിയോഗങ്ങളാണ് നമ്മുടെ ബലത്തെ നഷ്ടപ്പെടുത്തുന്നത്. ഇതിനെക്കുറിച്ചാണ് നാം പറഞ്ഞു വന്നത്. കാലം ആഭ്യന്തരവും ബാഹ്യവും എന്ന് നാം കാണുകയുണ്ടായി. അതിഭൗതിക ചക്രം, നമ്മുടെ ജീവിതവും നാം ജീവിക്കുന്ന ചുറ്റുപാടും നമ്മുടെ ബലത്തിൽ അതീവ പങ്കുവഹിക്കുന്നു. ഭൂമിയുടെ ഭ്രമണം, സൂര്യൻ ചന്ദ്രൻ ഇവയാണ് ഭൂമിയിലെ ജീവജാലങ്ങളെ പ്രകടമായി ബാധിക്കുന്ന കാലത്തെ നിർണയിക്കുന്നത്. ഏറ്റവും കൂടുതൽ മനസ്സിനെയും ശരീരത്തെയും ബാധിക്കുന്നത് പ്രകടമായി ചന്ദ്രന്റെ അവസ്ഥയാണ്. മനസ്സിൻ്റെ ഈ തലം അറിഞ്ഞ് ചന്ദ്രവംശമെന്നും സൂര്യവംശമെന്നും വംശത്തെ രണ്ടായി തിരിക്കും. വംശചരിത്രം ഭാഗവതാദികളിലും മറ്റും അങ്ങനെയാണ്. പല മതാനുഷ്ഠാനങ്ങൾക്കും ചന്ദ്രനോടാണ് കൂടുതൽ ബന്ധം കാണുന്നത്. ഭാരതീയർ ചന്ദ്രനെ ആസ്പദമാക്കിയുള്ള കലണ്ടറുകളും സൂര്യനെ ആസ്പദമാക്കിയുള്ള കലണ്ടറുകളും രണ്ടും കലർത്തിയുള്ള കലണ്ടറുകളും രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഋതു കലണ്ടർ വേറെയുണ്ട്. ഋതു കലണ്ടറിൽ തന്നെ കേരളത്തിൻ്റെ ഋതു കലണ്ടർ ഗോവിന്ദൻ വൈദ്യരാണെന്ന് തോന്നുന്നു പ്രത്യേകം രൂപപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് മുന്നോട്ട് ചെല്ലുമ്പോൾ കാണാം. ത്രികണ്ഡോ മാതൃക മാതൃകാമന്ത്ര സ്വമ സൂര്യാനലാത്മക എന്ന അവരോഹണ ക്രമത്തിൽ സോമൻ സൂര്യൻ അനലൻ എന്ന് മൂന്ന് ഖണ്ഡങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അഗ്നിസംബന്ധങ്ങളായ 108 കിരണങ്ങൾ, അതുപോലെ തന്നെ സൂര്യസംബന്ധികളായ 116 കിരണങ്ങൾ, ചന്ദ്രസംബന്ധികളായ 136 കിരണങ്ങൾ. ഇതനുസരിച്ച് കറുത്തപക്കത്തിലും വെളുത്തപക്കത്തിലും ജീവജാലങ്ങളുടെ സ്വഭാവത്തിലും വികാരത്തിലും വിചാരത്തിലും എല്ലാം മാറ്റമുണ്ട്. ഇതിനെ ആധാരമാക്കിയുള്ള പഠനങ്ങളുമുണ്ട്. സൗരചക്രം, കാലിക ചക്രം, ആർത്തവചക്രം, ഋതുപരചക്രം. ഇതിൽ കാലചക്രത്തെ, കാലത്തെ തന്നെ ആയുർവേദം ദ്രവ്യത്തിൻ്റെ പട്ടികയിൽ പെടുത്തിയിട്ടുണ്ട്. കാലം ആന്തരികവും ബാഹ്യവുമാണ്. ബാഹ്യമായത് സൗരചക്രവും ആന്തരികമായത് വയസ്ചക്രവുമാണ്. മൂന്ന് കാലങ്ങളായി ജീവിതത്തെ തിരിക്കാം എന്ന് നാം കണ്ടു. ബാല്യം, മധ്യം, വൃദ്ധം. വ്യാധിക്ഷമത്വം ഏറ്റവും കൂടുതൽ യൗവനത്തിലാണ്. വയസ്ചക്രത്തില് കാലം ആന്തരികമായതിൽ അനേകവിധ കോശങ്ങൾ പങ്കെടുക്കുന്ന ശരീരത്തിൽ കോശത്തിൻ്റെ ഉണ്ടാകൽ, നിലനിൽക്കൽ, നാശം, മൂന്നവസ്ഥയുണ്ട്. ആറവസ്ഥയാണ് പഠിക്കേണ്ടത്. അസ്ഥി ജായതേ വർദ്ധതേ വിപരിണാമതേ അപക്ഷീയതേ വിനശ്യതി. ഫർട്ടിലൈസേഷൻ, ബർത്ത്, ഗ്രോത്ത്, സെനസൻസ് ആൻഡ് ഡെത്ത്. ഗ്രോത്ത്, എവല്യൂഷൻ, സെനസൻസ് ആൻഡ് ഡെത്ത്. കോശത്തിൻ്റെ പരിണാമം പലപ്പോഴും ഋണാത്മകവും ധനാത്മകവുമായി വരാം. പല രോഗങ്ങളായും നാം ഇന്ന് കണ്ടുപിടിക്കുന്ന പല കോശപരിണാമവും കൗശിക വിജ്ഞാനത്തിൻ്റെ സുസമ്മതമായ അറിവിൻ്റെ കുറവുകൊണ്ട് അനേക ജീവജാലങ്ങളിലൂടെ സമ്യക്കായി പരിണമിച്ചു വന്ന മനുഷ്യനിൽ
ഒരേ കാലത്തിൽ മാനസികമായി ശാരീരികമായി വരുന്ന ഒരു അവാന്തര പരിണാമം പോലുമാകാം. ശരീരത്തിലൊരു അവയവത്തിന് ആരോഗ്യമുള്ള മുമ്പുള്ള മനുഷ്യനെ ആധാരമാക്കി വൈദ്യശാസ്ത്രം മെനഞ്ഞെടുത്തതിൽ നിന്ന് വ്യത്യസ്തമായൊരു മാറ്റം കണ്ടാൽ അതെല്ലാം രോഗമാണെന്ന് ശഠിക്കുകയും അതിനെ ഉന്മൂലനം ചെയ്യുവാൻ കൊടുക്കുന്ന ഔഷധങ്ങൾ തന്നെ ഔഷധത്തെയും ഔഷധത്തിൻ്റെ സങ്കല്പത്തെയും ഔഷധം കൊടുക്കുന്നവൻ്റെ കണക്കുകൂട്ടലുകളെയും ശാസ്ത്രീയ വ്യാപാരങ്ങളെയും എല്ലാം തെറ്റിച്ചുകൊണ്ട് ഋണാത്മകമോ ധനാത്മകമോ ആയ വളരെ വലിയ പരിണാമത്തിന് ഇന്നിടയാക്കുന്നുണ്ട്. അനിശ്ചിതത്വത്തെ അംഗീകരിക്കാതെ അദൃഷ്ടത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ദൃഷ്ടമായതിൽ ഇതുവരെ കിട്ടിയ അറിവുകളെ മാത്രം അവലംബിച്ചുകൊണ്ടെത്തുന്ന ഈ നിഗമനങ്ങൾ പലതും ആധുനിക ശാസ്ത്രം തന്നെ മാനവിക പരിണാമത്തെ അംഗീകരിച്ച ദിശാബോധത്തിൽ നിന്നുകൊണ്ടല്ലെന്ന് കാണാം. ഒരു ഭിഷഗ്വരൻ മരിച്ചു കഴിഞ്ഞ ജഡശരീരത്തെ കീറിയും മുറിച്ചും കണ്ടിട്ടുള്ള അവയവങ്ങളുടെ സ്ഥാനമൊന്ന് തെറ്റുകയോ ജീവനുള്ളപ്പോൾ അത് എങ്ങനെയായിരുന്നുവെന്നോ എങ്ങനെയെല്ലാം പ്രതിപ്രവർത്തിക്കുമെന്നോ ജീവനുള്ളവനിൽ കീറിമുറിച്ച് കണ്ട് പഠിക്കുവാൻ സൗകര്യം ലഭിക്കാതെ മരിച്ചുപോയതിനെ കീറിയും മുറിച്ചും പഠിക്കുകയും ആന്തരിക ചക്ഷുസിനെ വികസിപ്പിക്കാതിരിക്കുകയും നിത്യപരിണാമിയാണ് ലോകമെന്ന് അംഗീകരിക്കാതിരിക്കുകയും പരിണാമത്തിൻ്റെ സങ്കല്പനങ്ങളെ ഭാവിയിൽ ചേർത്ത് വെച്ച് ഉൾക്കൊള്ളുവാനുള്ള കഴിവില്ലാതിരിക്കുകയും ബൗദ്ധിക പ്രതിബദ്ധത ശൂന്യമായിരിക്കുകയും ചെയ്യുമ്പോൾ തൻ്റെ മുമ്പിലെത്തുന്ന ഒരു രോഗി കാലം, കർമ്മം, വിഷയം എന്നിവയുടെ ചർച്ചയാണെന്നും അവ ഞാൻ പഠിച്ച ഉദാഹരണങ്ങളിൽ പ്രതിപ്രവർത്തിക്കുന്ന പോലെ തന്നെ ഇവനിൽ പ്രതിപ്രവർത്തിച്ചു കൊള്ളണമെന്നില്ലെന്നും ഇവനിൽ പ്രതിപ്രവർത്തിക്കുന്നതെല്ലാം ദോഷമായിരിക്കണമെന്നില്ലെന്നും ഒരു പുതിയ ജനുസിൽപ്പെട്ട ജീവി ആയി മാനവൻ പരിണമിച്ചു പോവുകയാണോ എന്നുമൊക്കെ ചിന്തിക്കാതെ സൃഷ്ടിയുടെ വൈചിത്ര്യങ്ങൾ മുഴുവൻ ഉൾക്കൊള്ളാതെ താൻ കാണുകയും പഠിക്കുകയും കീറിമുറിക്കുകയും ചെയ്ത മനുഷ്യർ മാത്രമേ ലോകത്തുണ്ടാകാവൂ എന്നും അതുമാത്രമാണ് പ്രകൃതിയുടെ സൃഷ്ടിയെന്നും അതിനപ്പുറം ഉണ്ടായാൽ അതിനെയെല്ലാം തല്ലിയൊതുക്കി തൻ്റെ സങ്കല്പനത്തിലേക്ക് കൊണ്ടുപോകുമെന്നും അതിനായി വളർത്തിയെടുക്കേണ്ടതാണ് വൈദ്യശാസ്ത്രമെന്നും അതിനുള്ള ഔഷധങ്ങൾ കമ്പനികൾ രൂപപ്പെടുത്തി വെച്ചിരിക്കുന്നത് എഴുതി കൊടുക്കലാണ് തൻ്റെ ജോലിയെന്നും ഒക്കെ ധരിക്കുന്ന വിഷഗ്വരന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു നമ്മുടെ സമൂഹം. മറിച്ച് തൻ്റെ മുമ്പിലെത്തിയിരിക്കുന്ന രോഗിയോട് പരിണാമ പ്രക്രിയയുടെ അന്ധക്ഷോഭങ്ങളെ മുഴുവൻ പറഞ്ഞു കൊടുത്തിട്ട് ധനാത്മകമായൊരു സാധ്യതയ്ക്കിടയുണ്ട്, കുറച്ചൊന്ന് നോക്കിയിട്ട് അതിലേക്ക് നമുക്ക് കടക്കാം, നിന്റെ ജീവിതത്തെ അപകടപ്പെടുത്തുന്നില്ലെങ്കിൽ വൈകല്യങ്ങളിലേക്ക് നിന്നെ കൊണ്ടുപോകുന്നില്ലെങ്കിൽ ശാരീരികമോ മാനസികമോ ആയ ഈ പരിണാമം കുറച്ചുകൂടി ഋജുവായ ഒരു തലത്തിൽ പഠിക്കുന്നതായിരിക്കില്ലേ നല്ലതെന്ന് പറയാൻ വേണ്ടുന്നൊരു പ്രതിബദ്ധതയോ അറിവോ ഇന്ന് നമുക്കില്ലാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് കോശത്തിൻ്റെ അകത്ത് നടക്കുന്ന പരിണാമങ്ങൾ വളരെ വലിയൊരു പരിണാമമാണ്. ഏകകോശം മൈറ്റോസിസിലൂടെ ക്രമഭംഗത്തിലൂടെ ഗർഭത്തിൽ വളരുന്നതും പുറത്തു വന്ന് വളരുന്നതും അതുതന്നെ പരിണാമത്തിലെ വലിയൊരു കാര്യമാണ്. ചില അവയവങ്ങൾക്ക് വളർച്ച കുറയുന്നതും ചിലതിന് കൂടുന്നതും ചിലത് സുന്ദരമായിരിക്കുന്നതും ചിലത് സുന്ദരമല്ലാതെ വിരൂപമായിരിക്കുന്നതും ഒക്കെ നാം കാണുന്നുണ്ട്. അതിനെ അതിൻ്റെ യഥാർത്ഥ പ്രകൃതിയിൽ നിന്ന് ഒന്ന് മാറ്റിമറിക്കാൻ ഒരുങ്ങിയാൽ നീണ്ട മുഖമൊന്ന് വട്ടമുഖമാക്കുന്നതിന് വേണ്ടി താടിയെല്ലുകളെ കട്ട് ചെയ്ത് പല്ലുകളുടെ സ്ഥാനചലനം വരുത്തി വട്ടമുഖമാക്കാൻ എന്നൊരു ഡെന്റിസ്റ്റിന് വളരെ എളുപ്പമാണ്.
വട്ടമുഖത്തിലുള്ള ഒരുവന് നീളമുഖം വേണമെന്ന് തോന്നിയാൽ മാറ്റാനും എളുപ്പമാണ്. ഇങ്ങനെയുള്ള അന്വേഷണങ്ങളും ഗവേഷണങ്ങളും പരിണാമങ്ങളും നടക്കുമ്പോൾ ഈ ബാഹ്യമായ ഇടപെടലുകളെ മുഴുവൻ ശാസ്ത്രകാരൻ സങ്കല്പിക്കുന്നത് പോലെ സൂക്ഷ്മ ശരീരവും അദൃഷ്ടവും ഒക്കെ അംഗീകരിക്കുമോ? അതല്ല, തന്റെ ജീവിതത്തെ മുൻനിശ്ചയമനുസരിച്ച് മുന്നോട്ട് പോകാൻ സമ്മതിക്കില്ലാത്ത ശാസ്ത്രത്തിൻ്റെ അനുപേക്ഷണീയമല്ലാത്ത ഈ ഇടപെടലുകളോട് സർവസാധ്യതയുടെയും ഇരിപ്പിടമായ ടോട്ടിപ്പൊട്ടൻ്റ് എന്ന് വിളിക്കുന്ന കോശങ്ങൾ പ്രതിപ്രവർത്തിക്കുമോ? കോശദ്രവം ഒരു പരിണാമത്തിന് ശരീരത്തെ തന്നെ തയ്യാറെടുപ്പിക്കുമോ? കോശകോശാന്തര വ്യാപാരങ്ങൾ മാറിമറിയുമോ? ഇത്തരം ചോദ്യങ്ങളെല്ലാം കാലത്തിൻ്റെ പരിഗണനയിൽപ്പെട്ടതാണ്. അനങ്ങാതിരിക്കുന്നൊരു മുഴ അത് ഈ ശാരീരിക പരിണാമത്തിൻ്റെ ഒരു ഭാഗമാണോ, അതല്ല അതൊരു രോഗലക്ഷണമാണോ രോഗമാണോ എന്നൊക്കെ വെറുതെ അങ്ങ് പഠിച്ചു പറയാൻ പറ്റുമോ? ശരീരത്തെ നശിപ്പിക്കുവാൻ കാരണങ്ങളായിരിക്കുന്ന ബാഹ്യ ഇടപെടലുകളോട് പ്രതിപ്രവർത്തിച്ചതിൻ്റെ ഫലമായാണ് ഒരു മൂലയിൽ ഇതെല്ലാം അടിച്ചുകൂട്ടി വച്ചിരിക്കുന്നതെങ്കിൽ അതെല്ലാം കുത്തിച്ചകഞ്ഞ് വീണ്ടും ഉപദ്രവകരമാക്കുന്ന ഒരു ബാഹ്യ ഇടപെടൽ ഉണ്ടാക്കണമോ? ഏതിനൊക്കെ അത്തരം ബാഹ്യ ഇടപെടൽ വേണം, ഏതിനൊക്കെ അരുത് എന്ന് സദാചാര മര്യാദയോടുകൂടി ഒരു പഠനം വൈദ്യശാസ്ത്രത്തിൽ അനിവാര്യമല്ലേ? ഇതൊക്കെ കാലത്തെ വെച്ചുകൊണ്ടുള്ള പഠനമാണ്. കാലത്തിൻ്റെ ആന്തരികവും ബാഹ്യവുമായ അന്വേഷണത്തിൽ ആന്തരിക കാലം ഓരോ കോശത്തിലും പ്രവൃത്തമാണ്. ആന്തരിക കാലത്തെ നിർണയിക്കുന്നത് സൈറ്റോക്രോമാണെന്ന് പറയും. ആന്തരിക കാലം അടിസ്ഥാനമാക്കി കോശവിഭജന പ്രക്രിയയ്ക്ക് വേഗതയിൽ വ്യത്യാസം. കോശത്തിൻ്റെ എണ്ണം കൂടുന്നത് വേഗത്തിലാക്കിയാൽ വാർദ്ധക്യവും വേഗത്തിൽ വരും. കോശവിഭജന പ്രക്രിയയിൽ പ്രാണന്റെ പങ്ക് വളരെ വലുതാണ്. കാരണം ശരീരമാകെ സഞ്ചരിക്കുന്നത് പ്രാണനാണ്. ശരീരത്തിലെ മാലിന്യങ്ങളെ മുഴുവൻ സ്വീകരിച്ച് പുറന്തള്ളുന്നതും പ്രാണൻ തന്നെയാണ്. ശരീരത്തിന് ആവശ്യമായ ജീവശക്തിയെ പ്രദാനം ചെയ്യുന്നതും പ്രാണൻ തന്നെയാണ്. പ്രാണന്റെ കാലം വളരെ വേഗതയുള്ള മനസ്സുമായി ചേരുന്നുണ്ട്. പ്രാണവേഗം മനോവേഗവുമായി ചേരുന്നുണ്ട്. മനസ്സിൻ്റെ ഈ തലം, മനസ്സ് എത്ര വേഗതയോടുകൂടിയതാണ്, എത്ര വേഗത കുറഞ്ഞതാണ്, മനസ്സിൻ്റെ വേഗതയ്ക്കൊത്ത് ശരീരത്തെ കൊണ്ടുപോകാൻ പറ്റുമോ? സ്വന്തം ശരീരം സ്വന്തം മനസ്സിൻ്റെ വേഗതയ്ക്കൊപ്പം പോകില്ലെങ്കിലും സ്വന്തം മനസ്സിൻ്റെ വേഗതയിൽ അന്യം ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അധികം പേരും. മനസ്സ് ആഗ്രഹിക്കുമ്പോൾ തന്നെ കാര്യം നടക്കണമെന്ന് ഉള്ളതിൻ്റെ ഒരു വേഗത വരികയും ആ വേഗതയിൽ സഞ്ചരിക്കാനുള്ള ഉപകരണങ്ങൾ കണ്ടെത്തുവാൻ മാനവൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ളതാണ് സാങ്കേതിക വിദ്യയിൽ പ്രധാനമായി നാം കാണുന്നത്. ആ വേഗതയിൽ സഞ്ചരിക്കുന്ന മനസ്സ് അതേ വേഗതയിൽ തൻ്റെ ശൈശവത്തെ വാർദ്ധക്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമോ? അതേ വേഗതയിൽ മൃത്യുവിനെ അനയിച്ചു കൊണ്ടിരുമോ? മനസ്സിൻ്റെ വേഗതയെ നിയന്ത്രിക്കാൻ കഴിയുമോ? മനസ്സ് തന്നെ നിയന്ത്രണ വിധേയമാകുമോ? ഇതൊക്കെ കാലത്തോട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ആന്തരിക കാലത്തിന് ബാഹ്യകാലവുമായി എന്തെല്ലാം ബന്ധമുണ്ടാവും?
പ്രഭാതവുമായി പ്രദോഷവുമായി. പകലുമായി രാത്രിയുമായി ഋതുചംക്രമണങ്ങളുമായി കോശകാലങ്ങൾക്ക് ബന്ധമുണ്ടോ? കോശവ്യാപാരങ്ങളെ കാലത്തിന്റെ ഗണനയിൽ അപഗ്രഥിച്ചിട്ട് നിയന്ത്രിച്ചു നിർത്താൻ കഴിയുമോ? വാർദ്ധക്യത്തെ നീട്ടിവെക്കുവാനും തടയുവാനും തന്നെ കഴിയുമോ? ഇതെല്ലാം ഇതിനകത്ത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. വയസ് ചക്രത്തെ നോക്കുമ്പോൾ കാലത്തിൽ ഏറ്റവും ബലം കൂടിയത് യൗവനമാണ്. ലോകം, തൻ്റെ ചുറ്റുപാടുകൾ, ഇവയോടൊക്കെ ഇടപെടുന്നതിനുള്ള നീതിശാസ്ത്രങ്ങൾ ഓരോ ഋതുവിനോടും ഇടപെടുമ്പോൾ, ഓരോ പകലുകളോടും രാത്രികളോടും ഇടപെടുമ്പോൾ, ഏത് പരിധിയിൽ നിന്ന് വേണം ഇടപെടാൻ? കാലത്തിൻ്റെ ഏറ്റവും വലിയ സാമൂഹിക പ്രത്യേകത ധർമ്മം വെടിഞ്ഞിരിക്കുന്ന കാലമാണ്, പ്രലോഭനങ്ങളുടെ കാലമാണ്. പരസ്യങ്ങളായും മറ്റു വിധേനയുള്ളവയായുമുള്ള പ്രലോഭനങ്ങൾ വർദ്ധിച്ചു വരികയാണ്. വ്യാവസായിക പ്രാധാന്യമുള്ളൊരു കാലഘട്ടവുമാണിത്. ഇതിൻ്റെ എല്ലാം വർദ്ധനവ് ചുറ്റുപാടുകളോട് മനുഷ്യൻ ഇടപെടുമ്പോൾ അവൻ്റെ ദോഷങ്ങളെ എങ്ങനെ വ്യാപിക്കും? വാദപിത്തകഭങ്ങളെ. ബാല്യം പിത്തദോഷത്തിന് എങ്ങനെയായിരിക്കും? കഫത്തിനെങ്ങനെയായിരിക്കും? ബാല്യം കഫകാലമാണ്. 16 വയസ്സ് കഴിഞ്ഞ് യൗവനത്തിലേക്ക് കയറുമ്പോൾ പിത്തകാലമാണ്. 60 മുതൽ വാർദ്ധക്യം വാതകാലമാണ്. ധാതുക്ഷീണമെല്ലാം അപ്പോഴാണ്. കോശങ്ങൾ ക്ഷയിക്കാൻ തുടങ്ങുന്നതും അപ്പോഴാണ്. വാദവർദ്ധനവിൻ്റെ ആ കാലത്ത് ധാതുസംവർദ്ധകങ്ങളായ ആഹാരം, രസായനം, ചിട്ടയായ ദിനചര്യകൾ, ഇതൊക്കെ അനിവാര്യമായി. പോഷകം സ്വീകരിക്കുന്നതിന് ബാല്യത്തിൽ കൂടും, മധ്യവയസ്സിൽ മധ്യമമാവും, വാർദ്ധക്യത്തിൽ ഹീനമാകും പോഷകം സ്വീകരിക്കൽ. വളർച്ചയുടെ കാലമാണ് പോഷകം കൂടുതൽ സ്വീകരിക്കുന്ന ബാല്യം. നിലനിൽപ്പിൻ്റെ കാലമാണ് മധ്യകാലം. ക്ഷയകാലമാണ് വാർദ്ധക്യം. കോശങ്ങളുടെ ഈ നില, ആയുസ് കർമ്മവിശേഷം കൊണ്ടാണ്, കാലവിശേഷം കൊണ്ടാണ്. ആയുസ്സിൻ്റെ ദൈർഘ്യത്തോടനുബന്ധിച്ചാണ് ബാല്യയൗവന വാർദ്ധക്യങ്ങളെ കണക്കാക്കുന്നത്, അതിൻ്റെ കാലയളവിനെയും കണക്കാക്കുന്നത്. പ്രകൃതിയാ വാദപ്രകൃതി അല്പമായതും പിത്തപ്രകൃതി മധ്യമമായതും കഫപ്രകൃതി ദീർഘമായതും ആയ ആയുസ്സോടുകൂടിയതാണ്. പ്രകൃതിയാ ഒരുവൻ ജനിക്കുമ്പോൾ വാദപ്രകൃതിയായി ജനിക്കുന്നുവെങ്കിൽ അവൻ്റെ കാലം ജനിക്കുമ്പോൾ തന്നെ വാർദ്ധക്യമാണ്. വളരെ കുറഞ്ഞ ആയുസ് പ്രതീക്ഷിച്ചാൽ മതി. വളരെയധികം സൂക്ഷിച്ചില്ലെങ്കിൽ കാലത്തിൻ്റെ ഈ ഹീനയോഗം വളരെയേറെ സൂക്ഷിച്ചില്ലെങ്കിൽ മൃത്യുവിനെ വേഗം ആനയിച്ചുകൊണ്ട്. അതുകൊണ്ട് കാലത്തിന് വളരെയധികം പ്രാധാന്യം ആന്തരികമായി തന്നെയുണ്ട്. ആന്തരികമായ കാലചക്ര ഗതിയെ അറിഞ്ഞു വേണം ജീവിതം രൂപപ്പെടുത്തുവാൻ എന്നിത് നമ്മെ പ്രത്യേകം പഠിപ്പിക്കുന്നു. ആയുർവേദ ശാസ്ത്രത്തിൻ്റെ ഉദാരചരിതങ്ങൾ ആ ശാസ്ത്ര സീമയ്ക്കുള്ളിലാണ്. ആയുർവേദ സംബന്ധിയായ ഈ ശാസ്ത്രത്തിന് മുമ്പിൽ നമുക്ക് നമ്മുടെ ശിരസ്കരാകാം. ജന്മപ്രകൃതി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ഭാഗം നാം ഉപസംഹരിച്ചത്. ജന്മപ്രകൃതിയിലെ വാദപ്രകൃതി അത് അല്പായുസാണെന്ന് നാം പറഞ്ഞു. പിത്തപ്രകൃതിയായി ജനിച്ചാൽ മധ്യായുസാണ്. കഫപ്രകൃതിയായുള്ള ജന്മം ദീർഘായുസ്സുമാണ്. അതിസ്ഥൗല്യം
ബീജഗുണം. മാതൃപിതൃ ബീജത്തിലെ മേധപ്രധാനമായ സൂക്ഷ്മഘടകങ്ങൾ, ഇവയൊക്കെയും നാം അറിയേണ്ടത്. അവയറിഞ്ഞ് പ്രകൃതിയെ നോക്കി ബീജദോഷത്തിനുള്ള പരിഹാരങ്ങളും സ്വീകരിക്കേണ്ടതാണ്. അമിതമായ ആഹാരം, മൈഥുനത്യാഗം, ഇതൊക്കെ സ്ഥൗല്യമുണ്ടാക്കും. ആലസ്യവും സ്ഥൗല്യമുണ്ടാക്കും. മേധസ് വായുമാർഗം തടസ്സപ്പെടുത്തും. വായുകോശത്തിൽ അഗ്നിയെ വർദ്ധിപ്പിക്കും. അതുകൊണ്ട് കൂടുതൽ തിന്നും, ആയുസ് കുറയും, ചികിത്സ വിഷമമാവുകയും ചെയ്യും. അതുകൊണ്ട് ശ്രദ്ധിച്ചു വേണം ഈ രംഗങ്ങളിലൊക്കെ നിൽക്കാൻ. ലംഘനം, ഉപവാസം, വ്യായാമം, ഇവയൊക്കെ ശ്രദ്ധിക്കണം. അതിഗൃഹത്വം, അതും വ്യാധിക്ഷമത്വം കുറയ്ക്കും. ഏത് രോഗവും ബാധിക്കാം. ഋതുവിൻ്റെ മാറ്റങ്ങൾ, ഉഷ്ണത്തിൻ്റെയും ശീതത്തിൻ്റെയും സ്ഥിതി, ദാഹം, വിശപ്പ്, ഇതുമെല്ലാം ശ്രദ്ധിക്കേണ്ടത് ഓരോ കാലത്തെയും നോക്കി. ഉറക്കം തൃപ്തിയായി വേണം തനും. ഇതെല്ലാം ശ്രദ്ധിച്ച് വേണം ദിനചര്യയും രാത്രിചര്യയും ഋതുചര്യയും ഒക്കെ ഉൾക്കൊള്ളാൻ. വിസർഗവും ആദാനവും വിക്ഷേപവുമാകുന്ന പ്രക്രിയകളെ അറിഞ്ഞില്ലെങ്കിൽ ആന്തരിക കാലവും ബാഹ്യകാലവും തമ്മിലുള്ള ബന്ധം തന്നെ അറിയാതാവും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം ഋതുചര്യയിലേക്കും പ്രവേശിക്കും. ഋതുചര്യയെയും രാത്രിചര്യയെയും ദിനചര്യയെയും രൂപപ്പെടുത്താൻ കഴിഞ്ഞാൽ ആന്തരികമായ കാലത്തെയും ബാഹ്യമായ കാലത്തെയും സമന്വയിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയും. ഇത് വളരെ ശ്രദ്ധിച്ച് നാം പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതാണ്. നാം നേരത്തെ തന്നെ പറഞ്ഞു, കാലാർദ്ധ കർമ്മണാം യോഗോ ഹീനമിഥ്യാദി മാത്രക സമ്യക് യോഗശ്ച വിജ്ഞേയോ രോഗ ആരോഗ്യൈക കാരണം. രോഗത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ഏക കാരണം. കാലാർദ്ധകർമ്മണാം യോഗോ ഹീനമിഥ്യാദിമാത്രക, ഹീനമിഥ്യ അതിമാത്രയിലുള്ള കാലത്തിൻ്റെയും അർത്ഥത്തിൻ്റെയും കർമ്മത്തിൻ്റെയും യോഗമാണ് രോഗത്തിന് കാരണം. രോഗ സമ്യക് യോഗശ്ച വിജ്ഞേയോ ആരോഗ്യൈക കാരണം. ആരോഗ്യത്തിൻ്റെ ഏക കാരണം ഇതിൻ്റെ സമ്യക് യോഗമാണ്. കാലത്തെ നന്നായി പഠിച്ചിട്ട് തൻ്റെ ആന്തരിക കാലത്തെ, ബാല്യ ശൈശവ ബാല്യ കൗമാര യൗവന വാർദ്ധക്യാദി ആന്തരിക കാലത്തെ പ്രകടമാകുന്ന രീതിയിലും അപ്രകടിതമായ രീതിയിൽ തൻ്റെ അകത്ത് നടക്കുന്ന ആഹാര പചനം, ഒരുവൻ ആഹാരം പചിച്ചു വരാനെടുക്കുന്ന കാലം, അത് വേർതിരിയുന്നതിന് ജഠരാഗ്നിയിൽ കത്തുന്നതിനൊരു കാലമുണ്ട്. ആളുകൾ തരുന്നതെല്ലാം വാങ്ങിച്ച് കഴിക്കുകയും അതിൻ്റെ കാലമറിയാതെ പെരുമാറുകയും ചെയ്താൽ ഒരുപാട് വൈകല്യങ്ങൾക്ക് കാരണമാവും. അപ്പോൾ ആഹാരത്തിൻ്റെ പചന പ്രക്രിയയുടെ അകത്തു പചിക്കുന്നതിൻ്റെ കാലം. എല്ലാ അരിയും ഒരുപോലെയല്ല വേവെന്ന് പറയുന്നത് പോലെ, പറമ്പിൽ നിന്ന് പറിക്കുന്ന കപ്പയെല്ലാം പൂളക്കിഴങ്ങെല്ലാം കൊണ്ടുവന്ന് വേവിച്ചാൽ ഒരുപോലെയല്ല വേവുന്നതെന്ന് പറയുന്ന പോലെ, ഓരോ വ്യക്തിയുടെയും ദഹന പ്രക്രിയ ഒരുപോലല്ല, അവ വ്യത്യസ്തമാണ്. അപ്പോൾ അന്നദ്രവത്തിൻ്റെ കാലം, അന്നം ജീർണിക്കാനെടുക്കുന്ന സമയം, അത് ജീർണിച്ച് കഴിഞ്ഞ് ദഹിച്ചാൽ അതിൽ ഭൂതാഗ്നികളും താത്വഗ്നികളും പ്രവർത്തിക്കുന്നതിൻ്റെ കാലം, അത് ബോധപ്രക്രിയയുടെ പല തലങ്ങളിലേക്ക് രൂപാന്തരപ്പെട്ടു വരുവാനെടുക്കുന്ന കാലം,
ഈ കാലവും ആ കാലത്തിൽ പ്രവർത്തിക്കുന്ന വിഷയങ്ങളും യഥാർത്ഥത്തിൽ മനുഷ്യനെന്ന് പറയുന്നത് ആന്തരികവും ബാഹ്യവുമായ ഒരു കാലവും അതിൻ്റെ പരിധിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന വിഷയങ്ങൾ ശബ്ദസ്പർശരൂപരസഗന്ധാദികളാകുന്ന വിഷയങ്ങളും അവയുടെ പ്രവർത്തനത്തിൻ്റെ ന്യൂനമിഥ്യാദിയോഗങ്ങളും അവ പ്രവർത്തിക്കുമ്പോൾ ആന്തരികമായി നടക്കുന്ന ഒട്ടേറെ കർമ്മങ്ങൾ അതിൻ്റെ ഊർജദായക വസ്തുക്കൾ ഒരു കാര്യത്തെ നമ്മുടെ ഓർമ്മയിലേക്ക് എത്തിക്കുന്നതിന് പ്രവർത്തനക്ഷമമാകുന്ന സെൻസോറിയം അത് ഞാൻ കണ്ടു അത് ഞാൻ കേട്ടു അത് ഞാൻ സ്പർശിച്ചു അതിന്നതാണെന്ന് ഞാൻ അറിഞ്ഞുവെന്ന് നമ്മുടെ മസ്തിഷ്കത്തെ അറിയിക്കുന്ന അറിവിൻ്റെ ഒരു ലോകം അത് കർമ്മമാണ്. അതുപോലെ തന്നെ അതിനനുസരിച്ച് ഓർമ്മകളെ സൂക്ഷിക്കുകയും അതിനനുസരിച്ച് നമ്മുടെ നാഡികളിൽ സ്പന്ദനങ്ങൾ ഉണ്ടാവുകയും അതിനനുസരിച്ചുള്ള വൈദ്യുതോർജം ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അതിനെ ആസ്പദമാക്കി ഒട്ടേറെ പരിണാമങ്ങൾ ഉണ്ടാവുകയും ന്യൂറോണിയം അതിൻ്റെ അടിസ്ഥാനത്തിൽ ചാലകശക്തി പ്രവർത്തിക്കുകയും മോട്ടോറിയം ചെയ്യുമ്പോൾ കാലത്തിനുള്ളിൽ ഈ അർത്ഥമെല്ലാം കർമ്മമായി പരിണമിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ക്ഷണനേരം പോലും കാലാർത്ഥകർമ്മങ്ങളുടെ ആന്തോളനമില്ലാത്ത ജീവിതമില്ല. മുഴുവൻ സമയവും മുഴുവൻ കോശങ്ങളും കാലാർത്ഥകർമ്മങ്ങളുടെ നിതാന്ത സ്പന്ദനത്തിലാണ്. അങ്ങനെ കാലവും അർത്ഥവും കർമ്മവും ഹീന മിഥ്യ അതിയോഗത്തെ ഉണ്ടാക്കി രോഗമായും സംയോഗ യോഗത്തെ ചേർത്ത് ആരോഗ്യമായും രൂപാന്തരപ്പെടുമ്പോൾ വൈദ്യശാസ്ത്രം എന്നത് ടെസ്റ്റ് ട്യൂബുകളും ബ്യൂറെറ്റുകളും അല്ല. വൈദ്യശാസ്ത്രം എന്നത് കുറെ ഗുളികകളും ലേഹ്യങ്ങളുമല്ല. വൈദ്യശാസ്ത്രം എന്നത് ദൃക്കും ദൃശ്യവും തമ്മിൽ ഇടപെടുമ്പോൾ കാലം ഇഴവിരിഞ്ഞ് ചേർന്ന് കാലവും വിഷയവും കർമ്മവും കൂടിച്ചേർന്നൊരുക്കുന്ന ഒരു നൃത്തസന്ധ്യയാണ്. അത് ആരോഗ്യമായി എങ്ങനെ പരിണമിക്കുന്നു, രോഗമായി എങ്ങനെ പരിണമിക്കുന്നു, അതെങ്ങനെ വ്യക്തിയിൽ പരിണമിക്കുന്നു, എങ്ങനെ സമൂഹത്തിൽ പരിണമിക്കുന്നു. വൈയക്തികാവബോധത്തിൽ കാലം സൂര്യനും ചന്ദ്രനും അനലനുമായി രൂപാന്തരപ്പെട്ട് നിൽക്കുന്ന തലത്തിൽ ഇതിഹാസങ്ങൾ വിരചിച്ച് ആതുരതയിലേക്കോ ആരോഗ്യത്തിലേക്കോ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അനേക വ്യക്തികൾ ചേർന്നതാണ് സമൂഹം, ഒന്നോ രണ്ടോ മൂന്നോ അല്ല. ആ വ്യക്തികളുടെ കർമ്മങ്ങളെല്ലാം വ്യക്തികൾ ചേർന്ന് ജീവിക്കുന്ന ഭൂമിയിൽ, വ്യക്തികൾ ചേർന്ന് സ്വീകരിക്കുന്ന വായുവിൽ, പ്രാണവായുവിൽ, വ്യക്തി ജീവിക്കുന്ന അന്തരീക്ഷത്തിലൊക്കെ വ്യാപിക്കും. വ്യക്തിക്ക് സാമൂഹിക ബോധവും സാമൂഹിക ക്ഷമത്വവും ഇല്ലെങ്കിൽ വ്യക്തിയുടെ അന്തർഘടന കാലത്തെ വിരചിച്ച് ദൃശ്യങ്ങളെ കാണുമ്പോൾ അവയെല്ലാം വ്യക്തിയിൽ നിന്നുളവായതാണെന്നറിഞ്ഞ് അവയൊക്കെ താൻ തന്നെയാണെന്ന രൂപത്തിൽ പെരുമാറാനുള്ള ഒരു വൈശിഷ്ട്യം രൂപപ്പെടുത്തുന്നില്ലെങ്കിൽ തൻ്റെ സമസൃഷ്ടങ്ങളായ മനുഷ്യരോട്, തൻ്റെ ചുറ്റും കാണുന്ന മൃഗസഞ്ചയങ്ങളോട്, താൻ അധിവസിക്കുന്ന ഭൂമിയിലെ സസ്യജാലങ്ങളോട്, തൻ്റെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെടുന്ന പകലുകളോടും രാത്രികളോടും ഋതുക്കളോടും സമ്യക്കായി ചേർന്നു പോകാൻ
പര്യാപ്തമായൊരു സാമൂഹിക ആരോഗ്യം ശരിക്കും നാം ചിന്തിച്ചാൽ ആധുനികർക്കില്ല. ആധുനിക വിദ്യാഭ്യാസം എല്ലാ അർത്ഥത്തിലും അതിനെതിരാണ്. സമസിഷ്ടങ്ങളോട് ഇണങ്ങുവാനും ചുറ്റുപാടുകളോട് സമ്യക്കായി യോജിച്ച് പ്രവർത്തിക്കുവാനും പര്യാപ്തമല്ലാത്ത വിധത്തിൽ വ്യക്തികൾ കാലത്തെയും കർമ്മത്തെയും അർത്ഥത്തെയും പിന്തള്ളി ഏതോ അഹങ്കാരത്തിൽ ജീവിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ സാമൂഹിക ആരോഗ്യം എന്നത് വലിയൊരു ചോദ്യമാണ്. സമൂഹം വ്യക്തികൾ ചേർന്നുണ്ടാകുന്നു എന്ന നിലയിൽ സാമൂഹിക ആരോഗ്യത്തിന് ഓരോ വ്യക്തിയും ദത്തശ്രദ്ധനാവേണ്ടതാണ്. വ്യക്തിയുടെ ശ്രദ്ധ അല്പമൊന്ന് പതിഞ്ഞ ഇല്ലെങ്കിൽ മാറിപ്പോയാൽ പ്രാണവായു ദുഷിക്കും, ജലം ദുഷിക്കും, ദേശം ദുഷിക്കും. വായു ദുഷിച്ചാൽ കാലാന്തരത്തിൽ അത് ജലത്തെ ദുഷിപ്പിക്കും, ജലം ദുഷിച്ചാൽ അത് ദേശത്തെ ഭൂമിയെ ദുഷിപ്പിക്കും, ഭൂമി ദുഷിച്ചാൽ അത് കാലത്തെ ദുഷിപ്പിക്കും. കാലം ദുഷിക്കുമ്പോൾ രോഗം സാധാരണമാകുന്നു. ബഹുജന സാധാരണം വാതജലദേശകാലരൂപം. സാധാരണ രോഗകാരണം അഭിധാതും ജനപദധ്വംസനീയോ അഭിധീയതേ എന്നാണ് ചരകം. ജനപദധ്വംസനം എന്നിടത്ത് പറയുന്നു. ജനപദ ധ്വംസനം, ജനപദങ്ങളെ ധ്വംസിക്കുന്നത്. ബഹുജന സാധാരണം വാതജലദേശകാലരൂപം. സാധാരണ രോഗകാരണം അഭിധാതും ജനപദധ്വംസനീയോ അഭിധീയതേ. സാധാരണയായി ദുഷിക്കുന്നത് വായുവും ജലവും ദേശവും കാലവുമാണ്. മാനവജീവിതത്തിന് അത്യന്താപേക്ഷിതമായ ആരോഗ്യത്തെ മറന്നാണ് ആധുനിക പുരോഗതിയുടെ മുന്നോട്ട് പോക്ക്. വൈദ്യശാസ്ത്രത്തിൻ്റെ മുന്നേറ്റമെടുത്താലും ഊർജതന്ത്രത്തിൻ്റെയും രസതന്ത്രത്തിൻ്റെയും പരീക്ഷണ നാളികൾ മുഴുവനെടുത്ത് പരിശോധിച്ച് നോക്കിയാലും ജീവശാസ്ത്രത്തിൻ്റെ മുന്നേറ്റം കണക്കിലെടുത്താലും ഒക്കെ നാം കാണുന്ന ഒരേ ഒരു കാഴ്ച, ആധുനിക ശാസ്ത്രത്തിൻ്റെ മുന്നേറ്റം മുഴുവൻ ആരോഗ്യത്തെ അവഗണിച്ചുകൊണ്ട്. ആരോഗ്യത്തെ അവഗണിച്ചുകൊണ്ട് എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലും ആരോഗ്യത്തെ അവഗണിച്ചുകൊണ്ട് എന്ന് പറയാമോ? എല്ലാ തരത്തിലും വൈയക്തികവും സാമൂഹികവുമായ ആരോഗ്യത്തെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് മാത്രമാണ് ശാസ്ത്രവും സാങ്കേതികവിദ്യയും മുന്നേറുന്നത്. പൗരാണിക മനുഷ്യരുടെ ഒരേ ഒരു മെച്ചം, എന്തിനും ഇതേ മാനവ ആരോഗ്യത്തെ കാണുകയും ജീവിതം ദുസ്സഹമാകാതിരിക്കണമെങ്കിൽ, ജീവിതം സുഖസന്ധായകമായി തീരണമെങ്കിൽ വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും ആരോഗ്യം അത്യന്താപേക്ഷിതമാണെന്ന് മനസ്സിലാക്കുകയും ആരോഗ്യത്തെ മാത്രം നടുനായകമാക്കി നിർത്തിക്കൊണ്ട് ആരോഗ്യശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വ്യക്തിജീവിതവും ദിനരാത്രങ്ങളും ഋതുചര്യകളും കുടുംബ വ്യവസ്ഥകളും രാഷ്ട്രസങ്കല്പങ്ങളും അവർ കെട്ടിപ്പടുത്തുന്നു. ആരോഗ്യശാസ്ത്രത്തെ പ്രായണ മാറ്റിവെച്ചുകൊണ്ട് ആരോഗ്യശാസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കാതെ ആരോഗ്യശാസ്ത്രത്തെ പരിഗണിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചുകൊണ്ട് ആധുനിക ശാസ്ത്രത്തിൻ്റെ എല്ലാ പദ്ധതികളും മുന്നേറിയപ്പോഴാണ് ജനപദധ്വംസനത്തിന് ആക്കം. ദുഷിക്കുന്നത് വായുവും ജലവും ദേശവും കാലവുമാണ്. ഏത് ഫാക്ടറി എടുക്കുമ്പോഴും, വ്യവസായ സ്ഥാപനങ്ങൾ ഒട്ടേറെയാണ്, ജീവിതായോധനത്തിന് അത്യന്താപേക്ഷിതമായ അധ്വാനം മാറ്റി നിർത്തിക്കൊണ്ട് അധ്വാനിക്കാതെ ചൂഷണം ചെയ്ത് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നൊരു സമൂഹത്തെ ഉന്നത തൊഴിൽ മേഖലയെന്ന് കൽപ്പിച്ചു വളർത്തിയെടുക്കുന്നതിന് വേണ്ടി മാത്രം രൂപാന്തരപ്പെടുത്തിയിട്ടുള്ളതാണിതെന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും.
അതിൻ്റെ രംഗപ്രവേശമെല്ലാം മാനവന്റെ ചിന്തകളെ ആകെ ഇന്ന് മാറ്റിമറിച്ചിട്ടുണ്ട്. മാനസിക രോഗങ്ങൾക്ക് ഒട്ടേറെ വഴിമരുന്നിട്ടിട്ടുണ്ട്. ശാരീരിക പ്രശ്നങ്ങൾ കൊണ്ട് നിറഞ്ഞതായി ലോകത്തെ മാറ്റിയിട്ടുണ്ട്. വ്യവസായ ശാലകളിൽ നിന്നും അതിക്രമിച്ചുള്ള മാനവന്റെ പ്രകൃതിയോടുള്ള ഇടപെടലുകളിൽ നിന്നും വായു ആകെ ഇന്ന് ദൂഷിച്ചിട്ടുണ്ട്. വായുവിൻ്റെ ദോഷം ജലമലിനീകരണം എന്നത്തേക്കാളും കൂടുതലാണ്. അഞ്ചോ നാലോ വയസ്സുള്ള തൻ്റെ കുഞ്ഞ് കുളിക്കാനിറങ്ങുന്ന ഒരു കുളത്തിലോ വെള്ളമൊഴുകുന്ന ഒരു അരുവിയിലോ ഒന്ന് മൂത്രമൊഴിക്കുന്നത് പോലും അക്ഷന്തവ്യമായ തെറ്റാണെന്നും അത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും കരുതുകയും അതിനെ തടയുകയും ആ മര്യാദയിൽ ജീവിക്കുകയും മാലിന്യങ്ങളൊന്നും പുഴയിലേക്ക് ഒഴുക്കാതിരിക്കുകയും ചെയ്ത ഒരു സംസ്കൃതിയുടെ പരിണാമമാണ് ആധുനിക ശാസ്ത്രവും ആംഗലേയ ഭാഷയും പഠിച്ച് പഠിപ്പുള്ളവരായി തീർന്ന് ഒട്ടേറെ വ്യവസായ സ്ഥാപനങ്ങളും സങ്കേതങ്ങളും ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ രാജ്യത്തുള്ള മിക്ക നദികളെയും ദുഷിപ്പിക്കുവാൻ പര്യാപ്തമാകുമാറ് ജലമലിനീകരണത്തിൻ്റെ സംഭ്രമജനകമായ പദ്ധതികൾ മാലിന്യ ധോരണിയിൽ നാട് മുങ്ങിക്കുളിച്ചു നിൽക്കുകയാണ്. ഇത്തരമൊരവസ്ഥാന്തരം വായു സർവത്ര ദുഷിച്ചിരിക്കുന്നു, ജലം അതിനേക്കാൾ ദുഷിച്ചിരിക്കുന്നു. ആരെ തൃപ്തിപ്പെടുത്തുവാനാണ്, ആർക്കുപയുക്തമാകുവാനാണ്? ലോകമെമ്പാടും വർഷങ്ങൾക്ക് അപ്പുറത്തേക്ക് ഭക്ഷണ സാമഗ്രികൾ കുവിഞ്ഞുകൂടുമ്പോൾ കൃത്രിമമായ ദാരിദ്ര്യമുണ്ടാക്കിക്കൊണ്ട് ലോകത്താകെയുള്ള ജീവജാലങ്ങൾക്കുള്ള ഭക്ഷണം പ്രകൃതി ഉണ്ടാക്കുന്നില്ല എന്ന് തെറ്റിദ്ധരിപ്പിക്കുവാനും പ്രകൃതിയുടെ മേലുള്ള മനുഷ്യൻ്റെ നിയന്ത്രണം കൂട്ടുവാനും ശാസ്ത്രകാരനെ ദൈവതുല്യനാക്കുന്നതിനും ശാസ്ത്രത്തെ കച്ചവടച്ചരക്കാക്കുന്നതിനും ശാസ്ത്രം കച്ചവടം ചെയ്ത് ജനതയെ തെറ്റിദ്ധരിപ്പിച്ച് വികലങ്ങളായ വ്യവസായ പ്രമുഖന്മാരെ സൃഷ്ടിക്കുന്നതിനും വേണ്ടി കൃത്രിമമായ ദാരിദ്ര്യമുണ്ടാക്കി, കൃത്രിമമായ നിലയിൽ വിലക്കയറ്റമുണ്ടാക്കി, കൃത്രിമ വിതരണ ശൃംഖലകൾ ഉണ്ടാക്കി, കൃത്രിമമായി ലോകത്തെമ്പാടും ഭക്ഷണ സാമഗ്രികൾ പൂഴ്ത്തി വച്ചും മറ്റും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ആധുനിക വിദ്യാഭ്യാസം വേണ്ടത്രയുള്ള ലോകത്ത് ജൈവ വൈവിധ്യ മേഖലകളെ മുഴുവൻ താറുമാറാക്കുന്ന വികലങ്ങളായ കൃഷി സമ്പ്രദായങ്ങളോടുകൂടി വികലമാം വിധം രാസവളങ്ങളും കീടനാശിനികളും കൊണ്ടുവന്നു. ഹെലികോപ്റ്ററിൽ വരെ കീടനാശിനികൾ തളിച്ചു വായുവിനെ മുഴുവൻ മലിനപ്പെടുത്തിയിട്ടു. ഈ അന്തരീക്ഷം ഒരു വ്യവസായിയുടെയും അച്ഛൻ കണ്ടതല്ല എന്ന സാമാന്യ മര്യാദ പോലും പാലിക്കാതെ ഏതെങ്കിലും വ്യക്തികൾ ഏതെങ്കിലും തലമുപയോഗിച്ച് വോട്ട്, ഗർവ്, കയ്യൂക്ക് മുതലായവ ഉപയോഗിച്ച് അധികാരത്തിൽ കയറിയാൽ അവരെഴുതി കൊടുത്തൊരു അനുമതി പത്രത്തിൻ്റെ പേരിൽ ഈ ജീവജാലങ്ങൾക്ക് മുഴുവൻ മേൽ കുതിര കയറുവാൻ വ്യവസായ പ്രമുഖരെ വിദ്യാഭ്യാസമില്ലാത്ത വിവരമില്ലാത്ത വൈശ്യ സമൂഹത്തെ കയറൂരി വിട്ടുകൊണ്ടുള്ള ഒരു സംസ്കൃതി സാമൂഹികമായ ജനപദധ്വംസനത്തിലേക്ക് ഈ ലോകത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന നിർണായക കാഴ്ചയാണ് നാം കാണുന്നത്. കാലാർത്ഥധർമ്മങ്ങളുടെ ഈ പരിണാമം ആരോഗ്യരംഗത്തെ ഏറ്റവും വലിയ പ്രഹേളികയായി മാറുകയാണ്. ഇത് നമുക്കായി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചൂണ്ടിക്കാണിച്ചു തന്ന പൂർവസൂരികളായ ആയുർവേദ ആചാര്യന്മാർക്ക് മുഴുവൻ മുമ്പിൽ നമുക്ക് ഭക്തിപ്രശ്രയപൂർവം തൊഴുതു നിൽക്കാം.